പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 27/8/2021 ഇന്നത്തെ ബ്രോയിലറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നേക്കെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് കർഷകർക്ക് നിരാശയുടെ ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ 10 രൂപ മൈനസ് ആയിട്ടാണ് പലയിടത്ത് റേറ്റ് വന്നേക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിലും അതിനനുസൃതമായിട്ടുള്ള കുറവ് എന്തായാലും ഇന്നുണ്ടാകും. അപ്പോൾ കർഷക സുഹൃത്തുക്കളെ, നമ്മൾ നിരാശപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു മേഖലയിൽ പറഞ്ഞതാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് കേരളത്തിൽ നടക്കാൻ പോകുന്ന റേറ്റ് എന്ന് വെച്ചാൽ 110, ഒരു ആ റേഞ്ചിലായിരിക്കും ഫാം റേറ്റ് നടക്കാൻ പോവുക. ചിക്സിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഇന്ന് ഓർഡർ എടുത്തിട്ട് നാളെ ഡെലിവറി തരുന്ന ചിക്സിൻ്റെ റേറ്റ് 29, മാക്സിമം 30 രൂപ. അതാണ് ചിക്സിൻ്റെ റേറ്റ് വന്ന, അതായത് സെയിം റേറ്റ്, ഇന്നലത്തെ അതേ റേറ്റ് തന്നെയാണ് ചിക്സിൻ്റെ റേറ്റ് വന്നേക്കുന്നത്. പിന്നെ ബ്രോയിലറിൽ വലിയ കോഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു 200-400 വെയിറ്റുള്ള കോഴികളുണ്ടെങ്കിൽ ആ കോഴികൾക്കൊക്കെ അത്യാവശ്യം പ്രീമിയം മേടിച്ചിട്ട് വേണം ഈ ഒരു സമയത്തൊക്കെ കൊടുക്കാൻ. കാരണം 200-300 കോഴി വളരെ അപൂർവമായിട്ട് കിട്ടുന്നുള്ളൂ. കാരണം അത് വേറെ ല്ല നമുക്കറിയാലോ, ഫീഡിന് ഇത്രയും വില ആയതുകൊണ്ട് തന്നെ 2 കിലോ വെയിറ്റ് എത്തിക്കാൻ തന്നെ കർഷകർ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇപ്പോൾ തീറ്റ മേടിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 200-400 ആ ഒരു രീതിയിലൊക്കെ കോഴിനെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞത് അസാധ്യമായൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു ഒരു ഫീഡിൻ്റെ വില വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അത്തരം കോഴികളുണ്ടെങ്കിൽ മാക്സിമം പ്രീമിയം മേടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ബ്രോയിലർ ഫാമിംഗ്, അതേപോലെ തന്നെ റാബിറ്റ് ഫാമിംഗ്, ഗോഡ് ഫാമിംഗ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസുകളാണ് ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അത്തരം വീഡിയോസുകൾ നിങ്ങൾക്ക് അത് സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഫേസ്ബുക്കിലാണെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.